റവന്യൂ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രത്യേക പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് അവരോട് ഷൂട്ട് ചെയ്യുന്നത്. പോരാത്തതിന് ആക്ടർ അശോക് രാജന് കോടതി ഏർപ്പെടുത്തിയ പ്രത്യേക സെക്യൂരിറ്റി ഉണ്ട്. ഇതെല്ലാം നിസ്സാരമായി കണക്കാക്കിയാണ് നിങ്ങൾ അവിടെ അതിക്രമിച്ച് കിടക്കാൻ ശ്രമിച്ചത്. എന്തായാലും കുറച്ചു കാലം ലോക്കപ്പ് കിടക്കും. അയ്യോ സാറേ, ഞങ്ങൾ അതിക്രമിച്ച് കിടന്നതല്ല, അശോക് രാജന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞങ്ങൾ അവിടേക്ക് വിളിച്ചുകൊണ്ട് പോയത്. അങ്ങേരുടെ എന്തോ ഒരു ഷീറ്റ് മേടിച്ചത്, എനിക്കൊരു പടം നിർമ്മിക്കാൻ വേണ്ടിയല്ലേ. നിങ്ങൾ അതിന് പെർമിഷൻ വാങ്ങിച്ചോ? അത് വാങ്ങിക്കാനല്ലേ സുഹൃത്തിനെ കൊണ്ട് പോയത്. ഏത് സുഹൃത്ത്? ബാർബർ ബാലൻ. ആര്? മേലുകാവ് ജംഗ്ഷനിൽ ബാർബർ ഷോപ്പ് നടത്തുന്ന ബാലൻ. ബാർബർ ഷോപ്പ് നടത്തുന്ന ബാലൻ. അയാൾക്ക് അശോക് രാജുമായിട്ട് എങ്ങനെയാ കണക്ഷൻ? അവർ സുഹൃത്തുക്കളാണെന്ന് നാട്ടിൽ എല്ലാവർക്കും അറിയാം സാർ. ആ, ഞാൻ അതല്ല ചോദിച്ചത്, എങ്ങനെ അവർ സുഹൃത്തുക്കളായി? ബാർബർ ഷോപ്പിൽ അശോക് രാജ് എപ്പോഴെങ്കിലും ചെന്നിട്ടുണ്ടോ? അതല്ല, സുഹൃത്തായ ബാലനെ അശോക് രാജ് ആളെ വിട്ട് അങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ടോ? അവര് പണ്ട് മുതലേ സുഹൃത്തുക്കളാണ് സാർ. തെളിവ്? ഈ ബാലനാരാണെന്ന് എനിക്കറിയില്ല, എങ്കിലും അവനൊരു ബിരുദനാകാന സാധ്യത. അശോക് രാജന്റെ സുഹൃത്താണെന്ന് അഭിനയിച്ച് നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ബിരുദൻ. ഈ പച്ച മുതലാളി ബാലന് പുതിയ കസേര വാങ്ങിച്ചു കൊടുത്തു സാർ. കസേര മാത്രല്ലോ, പുതിയ കത്രിക, കത്തി, സോപ്പ്, കണ്ണാടി എല്ലാം ഞാൻ അതിലേക്ക് വാങ്ങിച്ചു കൊടുത്തു സാർ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം, കിഴങ്ങന്മാരായ നിങ്ങളെ അവൻ നന്നായി വിഴുങ്ങുകയായിരുന്നു. എടാ ബാല, വഞ്ചക, ചതിയ, ഇങ്ങോട്ടിറങ്ങി വാ. ദിവസങ്ങളായി ഈ നാട്ടുകാരെ മുഴുവൻ നീ വിഡ്ഢികളാക്കുകയായിരുന്നു എന്ന വിശേഷം എല്ലാവരും അറിയട്ടാ. എങ്ങനെയാടാ താൻ അശോക് രാജന്റെ സുഹൃത്തായത്? സുഹൃത്താണെങ്കിൽ അശോക് രാജ എപ്പോഴെങ്കിലും ഈ ബാർബർ ഷോപ്പിൽ വന്നിട്ടുണ്ടോ? അതല്ല, ആളെ വിട്ട് തന്നെ അങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ടോ? എന്നെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി തല്ലുണ്ടാക്കാൻ ഞാൻ പറഞ്ഞു. അതല്ലടാ മാറി, താനും അശോക് രാജും സുഹൃത്തുക്കളാണെന്ന് താൻ പറയുന്നുണ്ടല്ലോ, എന്താ അതിനൊരു തെളിവ്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എല്ലാം സ്വയം നിങ്ങൾ തന്നെ തീരുമാനിച്ചല്ലേ. സുഹൃത്താണെന്ന ന്യൂസ് ഈ നാട്ടിൽ അടിച്ചിറക്കിയത് ആരാ? നിങ്ങളാ? ഞാൻ ഒരു ന്യൂസും അടിച്ചിറക്കിയില്ല. അപ്പൊ സുഹൃത്തല്ലേ? ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടേക്കെന്നെ പിടിച്ചോണ്ട് പോകാനാണോ? അയാൾ നിന്റെ സുഹൃത്താണോ അല്ലയോ എന്ന് ഇപ്പൊ ഞങ്ങൾക്ക് അറിയണം. അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. നീ തല്ലിയാവൻ ചത്തു, കേസ് നടത്താൻ എന്റെ കയ്യിൽ പണമില്ല. അല്ല മുതലാളി, ഇവൻ എന്താ ചോദിച്ചതിന് മറുപടി പറയാത്തത്? ഒരു തല്ലു കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ മണിമണിയായിട്ട് കാര്യങ്ങൾ പറയൂ. എന്താടാ നിന്റെ നാക്കിറങ്ങിപ്പോയോ? മുതലാളി, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതല്ല ഇവന്റെ തട്ടിപ്പാണെന്ന്. എന്നെ പൊളിക്കാൻ ഇവൻ കെട്ടിച്ചമച്ച ഒരു പുളുക്കഥ അന്ന് നാട്ടുകാരെ പരിഹസിച്ചു. അശോക രാജവന്റെ ഫ്രണ്ടാണത്രേ, താനല്ലേ ഇവനെ പോയിട്ട് കവിത എഴുതിയത്? ഇപ്പൊ എന്തായി, ഉടൻ തന്നെ വേറെണ്ണം എഴുതിക്കോ? ബാലൻ, ഒരു തോലൻ, ആറ് ബോറൻ, വെറും പോടൻ, പെരുങ്കള്ളൻ, എഴുതണോ? എഴുത്. ഇവനെ പുകർത്താൻ എന്റെ തൂലിക്ക് ചലിപ്പിച്ചതിൽ ഞാനിപ്പോൾ ലജ്ജിക്കുന്നു. പറ്റിയതൊക്കെ പറ്റി. എടാ വർക്കി, കോരെ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തോ. കത്തിയും കത്രികയും സോപ്പും ചീപ്പും എല്ലാം എടുത്തോളണം. ഇതെനിക്കൊന്ന് ആഘോഷിക്കണം. എടാ ബാല, നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച നിന്റെ കടയിൽ ഒരുത്തരും കേറില്ലടാ, വിടറ വണ്ടി.